ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോൾഡൻ അവേഴ്സ് വിത്ത് ഹാഷ്ന. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മന്തിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഇവിടെ ബസ്മതി റൈസ് നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന് 4 ഗ്ലാസ് റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ എടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ അറബിക് മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ടെർമറിക് പൗഡർ, പിന്നെ ഫുഡ് കളറും. അതിനുശേഷം ജിഞ്ചർ ഗാർലിക്ക് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് സവാള കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയാകും. കാരണം നമ്മൾ ഇതിൽ ചിക്കൻ ക്യൂബ് ചേർക്കുന്നുണ്ട്. ചിക്കൻ ക്യൂബിലെ ഉപ്പും നമ്മൾ ചേർക്കുന്ന ഉപ്പും കറക്റ്റ് ആകുന്നതിന് വേണ്ടിയാണ് ചിക്കൻ ക്യൂബ് ചേർത്തതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കുന്നത്. എടുത്തു വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് പുരട്ടി കൊടുക്കാം. അതിനുശേഷം 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരപ്പ് പുരട്ടി കൊടുത്തതിന് ശേഷം ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് കുത്തിക്കൊടുക്കുക. അപ്പോഴേക്കും അതിനകത്തേക്ക് നല്ല രീതിയിൽ ഈ അരപ്പെല്ലാം ഒന്ന് ഇറങ്ങി നല്ല ടേസ്റ്റി ആയി കിട്ടാൻ സഹായിക്കും. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ അരപ്പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചോറിനുള്ള പ്രിപ്പറേഷനിൽ പോവാം. അതിനായിട്ട് നമ്മളിവിടെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ബേ ലീവ്സ്, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇവയെല്ലാം നമ്മൾ എണ്ണയൊഴിച്ച് അതിലേക്കിട്ട് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതിയാകും. ക്യാപ്സിക്കം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇവയെല്ലാം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വയന്നു വരുന്നതാണ്. വയന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ചെറുജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു പ്രത്യേക മണം നമുക്ക് തരുന്നതാണ്. അതിനുവേണ്ടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം ഉപ്പിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വേണം ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 10-15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുമ്പോഴേക്കും നല്ല രീതിയിൽ കറക്റ്റായിട്ട് കുക്ക് ചെയ്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇവിടെ റൈസ് നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. റൈസിനൊരു മന്തി ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അത് നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും അതിലേക്ക് 1 ചിക്കൻ ക്യൂബും 1 ടേബിൾ സ്പൂൺ അറബിക് മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കുക. റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് റൈസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് റൈസിന് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടാനാണ്. പിന്നീട് നമ്മൾ കുറച്ച് ഫുഡ് കളർ എടുത്ത് അതിലേക്ക് കുറച്ച് ചോറിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് റൈസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന
ചിക്കൻ നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം അതിലേക്ക് ഇറക്കി വെച്ചെടുത്തതിന് ശേഷം നമ്മുടെ മന്തിയുടെ കറക്റ്റ് ഫ്ലേവർ കിട്ടാനായിട്ട് ചാർക്കോൾ കത്തിച്ച് നമ്മൾ മന്തിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പുകയുടെ മണമാണ് നമ്മുടെ മന്തിക്ക് ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഒക്കെ തരുന്നത്. അപ്പം അതിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ പുക വരും. പുക വരുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ പാത്രം നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 15 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വേറൊരു വീഡിയോയുമായി കാണും വരെയും. ഓക്കെ, ബൈ.